എനിത്തിങ് ന്യൂ സർ? പുതിയൊരു കേസ് വന്നിട്ടുണ്ട്, ഒരു മാൻ മിസ്സിംഗ് കേസ്. സിറ്റിയിൽ ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ഒരു കിരൺ കഴിഞ്ഞ 6 ദിവസമായി അയാളെ കാണാനില്ല. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് വിവരമൊന്നുമില്ല. എറണാകുളം റൂറലിന്നാ റെഫർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അവർ ഇഷ്യൂ ചെയ്ത് ലുക്ക് ഔട്ട് നോട്ടീസ്. കാണുമാനില്ല, ഈ ഫോട്ടോയിൽ കാണുന്ന കിരൺ എന്ന യുവാവിനെ കാണുമാനില്ല. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. സർ, നമുക്ക് ഏറ്റെടുക്കാനുള്ള ഗൗരവം ഈ കേസിനുണ്ടോ? കാരണം ഇയാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു, പക്ഷെ പ്രത്യേകിച്ച് ഇതുവരെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം. സി, ഒരാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിലൊരു അസ്വാഭാവികത ഇല്ലേ? അയാൾ എവിടെങ്കിലും യാത്ര പോയതായിരിക്കും. എങ്കിൽ പിന്നെ അയാൾക്കാരോടെങ്കിലും പറഞ്ഞിട്ട് പോയി. ആ, അങ്ങനെ ചോദിക്കൂ. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് അയാൾ എന്തിനാരോടും പറയാതെ പോയി? അവിടെയാണ് ഈ കേസിന്റെ മർമ്മം. നമുക്കറിയേണ്ടത് അത് തന്നെയാണ്. അയാൾ എന്തിന് ആരോടും പറയാതെ പോയി? അയാളെ കാണാനില്ലെന്ന് ആദ്യം തോന്നിയത് ആർക്കാ? അയാളുടെ ഫിറ്റ്നസ് സെന്ററിലെ ഒരു ജോലിക്കാരിക്കും. ആദ്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ്. ഇത് വലിയ സെറ്റപ്പാണല്ലോ സർ. ഇത് ഇവിടുത്തെ പണക്കാരുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബാ. അതിന്റെ ഭാഗമായിട്ടാ ഈ ഫിറ്റ്നസ് സെന്റർ. മീര, ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് നമുക്ക് ഉപയോഗമുള്ള കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവരുത്. അത് മനസ്സിലായ പിന്നെ അവർ കാര്യങ്ങൾ പറയാൻ മടിക്കും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വിവരം കിട്ടുമ്പോൾ അത് പുറത്ത് കാണിക്കരുത്, ഉള്ളിൽ ഒതുക്കണം. മനസ്സിലായോ? ഹലോ മാഡം. ആരാ? സൗമ്യ. ഞാനാണ് മാഡം. സൗമ്യ അല്ലേ കംപ്ലൈന്റ് വന്നത്? അതെ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എത്ര നാളായി സൗമ്യ ഇവിടെ ജോലിക്ക് കയറിയിട്ട്? 6 മാസമായി. ഈ കിരൺ ഇതിനു മുമ്പ് ഇതുപോലെ പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല മാഡം, ആദ്യമായിട്ട് ഇങ്ങനെ. 4 ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ വീട്ടിൽ പോയി നോക്കി, വീടും പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അപ്പോഴേ പോലീസിനെ അറിയിക്കണമെന്ന് തോന്നി. ഇത് വാടകയ്ക്കല്ലേ? അതെ സർ. അയാൾക്ക് വാഹനം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാറുണ്ട്, അത് വീടിന്റെ മുറ്റത്ത് കിടക്കണ കണ്ടു. സൗമ്യ എപ്പോഴെ ഏറ്റവും ഒടുവിൽ കിരണിനെ കണ്ടത്? കാണാതാവുന്നതിന്റെ തലേ ദിവസം. അന്ന് ഒത്തിരി നേരം ലാപ്ടോപ്പിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടു. അയാൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് സർ, എന്ത് കാര്യം കണ്ടാലും ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്യും. അതാ ശീലം. ആ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടോ? ഇല്ല സർ, ആ ലാപ്ടോപ്പ് കൂടെ കൊണ്ടേയിരിക്ക. അയാൾക്ക് ഇവിടെ പ്രത്യേക മുറിയുണ്ടോ? ഇല്ല മാഡം, ഇവിടെ ഓഫീസ് ഫയൽസ് മാത്രമേ വെക്കാറുള്ളൂ. അയാൾ എങ്ങനെയാ, എപ്പോഴും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളാണോ? ഇല്ല, കൂടുതൽ ATM കാർഡാ ഉപയോഗിക്കാറ്. അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട് സർ, കാണാതായപ്പോ കൊറേ പേര് അന്വേഷിച്ചു. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും സർ. ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. അയാളുടെ ഫോൺ റെക്കോർഡ്സ്, ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. ഷുവർ സർ. ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തു. വീടുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അയാളുടെ അനിയനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോളേജിൽ അയാൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങിയത് ഫിറ്റ്നസ് സെന്റർ ആണ് സർ. അത് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനായിട്ട് നല്ലൊരു തുക ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാവാൻ വഴിയില്ല. അയാളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അറിവിൽ അയാളുടെ ഒരേ ഒരു വരുമാനം ഈ ഫിറ്റ്നസ് സെന്റർ. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ 13-ാം തീയതി ബുധനാഴ്ച 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു വിനായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാതാകുന്നതുവരെ മറ്റു പലരുമായും ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത ഏതോ രീതിയിൽ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആവാൻ വഴിയില്ല. അതുകൊണ്ടാവും പറയാതെ പോയത്. ഞാൻ അയാളുടെ ഫോൺ റെക്കോർഡ്സ് ചെക്ക് ചെയ്തു. അയാളെ കാണാതായതിന്റെ തലേ ദിവസം രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അത് ഓൺ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും നമ്പർ അയാൾക്ക് ഉണ്ടായിരിക്കും. വേറെ ബിസിനസ്സിന് പോകുമ്പോൾ വേറെ നമ്പർ ആയിരിക്കും അയാൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, കാണാതായ ശേഷം കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം പിൻവലിച്ചിട്ടുമില്ല. സ്ഥിരമായി കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾ 7 ദിവസമായി പണം പിൻവലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമല്ലല്ലോ. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട വീടാണല്ലോ. കിരണോട് വാടകയ്ക്ക് താമസിക്കുക. ഉടമസ്ഥൻ അമേരിക്കയിലാണ്. മിസ്റ്റർ മാത്യു ജോസഫ്.
കാറിന്റെ മേലെ അധികം പൊടിയില്ലല്ലോ. മിനിഞ്ഞന്ന് മഴ പെയ്തല്ലോ. നമ്മൾ ആദ്യം നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും പ്രധാനം. കുന്തം പോയാൽ കുടത്തിലും തിരിയുന്ന സ്വഭാവമായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ കണ്ടാലും അത് നോട്ട് ചെയ്ത് വെക്കണം. നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നത്. സാർ, കള്ളനാവാത്ത നാട്ടുകാരുടെ ഭാഗ്യം. കള്ളനെ പിടിക്കാൻ അതിലും വലിയ കള്ളനാവണമെന്നില്ല. ഒറ്റനോട്ടത്തിൽ അസാധാരണമായൊന്നും തോന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയണം. യാത്ര പോകുന്ന ഒരാൾ ഇത്രയും രൂപ വെറുതെ വീട്ടിൽ വെച്ചിട്ട് പോകും എങ്കിൽ അയാൾ പണമൊട്ടും ആവശ്യമില്ലാത്തൊരു യാത്രക്കായിരിക്കും പോയത്. സാർ, ആ ലാപ്ടോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ അയാൾ അതും കൊണ്ടുപോയിട്ടുണ്ടാവും സാർ. ഉണ്ടാവാം. പക്ഷെ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണണ്ടേ? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സിഡിയോ, ഹാർഡ് ഡിസ്കോ, പെൻ ഡ്രൈവോ ഒന്നും കാണുന്നില്ല. അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നണില്ലേ? ഒരുപക്ഷെ അതും അയാൾ കൊണ്ടുപോയി കാണും. ആവാം. പക്ഷെ അയാൾ തന്നെയാണോ അത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാലും ഈ വീട്ടിൽ കാണുന്ന ഒന്നും അത്ര നല്ല ലക്ഷണമല്ല. ഈ സൗണ്ട് കേട്ടോ, വേറൊരു സ്ഥലത്തും ഈ സൗണ്ടില്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സൗണ്ട് കേട്ടിട്ട് അവിടെ മാത്രം സോപ്പിട്ട് കഴുകിയപോലെ തോന്നുന്നു. കറക്റ്റ്. എന്തിന് ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കണം? അവിടെ രക്തം വീണിട്ടുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് പോലീസ് ബുദ്ധി. സംശയകരമായ രീതിയിൽ ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടാൽ അവിടെ വീണത് രക്തമായിരുന്നു എന്ന് വേണം നമ്മൾ ആദ്യം സംശയിക്കാൻ. മാഡം, ഒരു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിക്കുന്നത് രക്തക്കറം അയക്കാനായിരിക്കും. അതാണ് ക്രിമിനൽ സൈക്കോളജി. രക്തക്കറം അയക്കുന്നത്ര എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ഉപയോഗിക്കേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രല്ല, പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി കെമിക്കൽസും സ്പ്രേ ചെയ്തിട്ടുണ്ട്. കഴുകി കളഞ്ഞ പിന്നെ രക്തമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനാണ് ലൂമിനോൾ ടെസ്റ്റ്. കഴുകിയ സ്ഥലത്ത് ലൂമിനോൾ സ്പ്രേ ചെയ്യണം. എന്നിട്ടൊരു അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നോക്കിയാൽ മതി. എത്ര നന്നായി കഴുകിയാലും രക്തം വീണ ഭാഗം തിരിച്ചറിയാൻ പറ്റും. സോ ഇത്രയും ഭാഗത്ത് രക്തം വീണിട്ടുണ്ട്. ബ്ലഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ച് ആർക്കോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മർഡർ തന്നെ നടന്നിട്ടുണ്ടാവും. കം ഓൺ സോ. ആ സെറ്റിൽ ഒരു കത്തി മാത്രം ഇല്ലാത്തത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ കത്തി ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അക്രമി ആ കത്തിയും കൊണ്ടുപോയിട്ടുണ്ടാവും. സർ, മുറിവേറ്റത് കാണാതായ കിരണ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചതായിക്കൂടെ? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ രക്തം കാണാതായ കിരണിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് വേണ്ടി വരും. പക്ഷേ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റുന്ന കണ്ടറിയണം. എനിവേ, വി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. ആവശ്യമെങ്കിൽ ബാക്കപ്പ് ടീമിനെ വിളിച്ചോളൂ. യെസ് സർ. പിന്നെ ഒരു കാര്യം സർ, ഇവിടെ ഒരു കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്നത് പോലും പുറത്താരും അറിയരുത്. യെസ് സർ. ടോപ് സീക്രട്ട്. സർ.